നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. താരപരിവേഷത്തിനപ്പുറം മികച്ചൊരു നടനാണ് ഫഹദ് ഫാസിൽ. ഭാര്യ നസ്രിയ ഇപ്പോൾ അഭിനയ രംഗത്ത് സജീവമല്ല എങ്കിലും പൂർണ്ണമായും സിനിമ വിട്ടതല്ലെന്നും തിരക്ക് പിടിച്ച സിനിമകൾ ചെയ്യാത്തതാണെന്നും നസ്രിയ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഫഹദിന്റെ അഭിനയ മികവിനെ കുറിച്ച് നസ്രിയ വാചാലയാകാറുണ്ട്. ഫഹദിനെയും നസ്രിയെയും കുറിച്ച് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് ചെയ്യാർ ബാലു പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കഥാപാത്രങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ ഫഹദ് ഫാസിൽ ബുദ്ധിമുട്ടിയെന്ന് ചെയ്യാർ ബാലു പറയുന്നു. വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ ഫഹദ് റൂമിലിരുന്ന് ഉച്ചത്തിൽ സംസാരിക്കും, ബാത്റൂമിൽ നിന്ന് ശബ്ദമുണ്ടാക്കുമെന്നും നസ്രിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ പേടി തോന്നി, അഭിനയിച്ച കഥാപാത്രത്തിൽ നിന്നും പുറത്തു വരാത്ത അവസ്ഥയാണ് തനിക്കും പേടി തോന്നി. ചെരുപ്പ് പുറത്ത് അഴിച്ചു വെക്കുന്നത് പോലെ ക്യാരക്ടർ പുറത്ത് വെച്ച് വീട്ടിലേക്ക് വരണം, ഇല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണിക്കുമെന്ന് വരെ നസ്രിയ പറഞ്ഞിട്ടുണ്ടെന്നും ചെയ്യാർ ബാലു പറയുന്നു. ഞാനിക്കൊപ്പം നസ്രിയ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി രണ്ട് മൂന്ന് മീഡിയകളെ കണ്ടു. അഭിമുഖം ചെയ്യുമ്പോൾ ഫഹദ് ഫാസിൽ ആശ്ചര്യം തോന്നിയ കാര്യം എന്തെന്ന് ചോദ്യം വന്നു. ആശ്ചര്യമല്ല, ഒരു ഘട്ടത്തിൽ ഞാൻ ഭയന്ന് പോയിട്ടുണ്ട്. ആ ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷം ഒരു ക്യാരക്ടറിനെ അദ്ദേഹം വിടുന്നില്ലെന്ന് നസ്രിയ പറഞ്ഞിട്ടുണ്ടെന്നും ചെയ്യാർ ബാലു വ്യക്തമാക്കി. അന്തരിച്ച നടൻ രഘുവരനും ഇതേ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും ചെയ്യാർ ബാലു അന്ന് പറഞ്ഞു. കഥാപാത്രത്തിൽ നിന്നും പുറത്ത് കടക്കാൻ രഘുവരനും സമയമെടുത്തിരുന്നെന്നും ചെയ്യാർ ബാലു ചൂണ്ടിക്കാട്ടി. രഘുവരന്റെ മുൻ ഭാര്യ രോഹിണി നേരത്തെ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തനിക്ക് രഘുവരന്റെ പെരുമാറ്റം അസാധാരണമായി തോന്നിയിരുന്നെന്ന് രോഹിണി തുറന്നു പറഞ്ഞു. രഘു ചിലപ്പോൾ വിഷമിച്ചിരിക്കും, കുറെ കാലം എന്തിനാണെന്ന് എനിക്കും മനസ്സിലായില്ല. ഒരു ദിവസം അഭിമന്യു എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് രഘു മുകളിലേക്ക് വരുന്നില്ല, എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചു. എന്നാൽ പ്രത്യേക രീതിയിലാണ് സംസാരിക്കുന്നത്. അതിനുശേഷമാണ് അമ്മ പറയുന്നത്, ഭയപ്പെടരുത്, ഇപ്പോൾ ഏത് കഥാപാത്രമാണോ അവൻ ചെയ്യുന്നത് അതുപോലെയാണ് അവൻ പെരുമാറുകയെന്നത്. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലായിരുന്നു അത്. അഭിമന്യു സിനിമ കണ്ടപ്പോഴാണ് രഘുവിന്റെ മാറ്റത്തിന്റെ കാരണം എന്തെന്ന് തനിക്ക് മനസ്സിലായെന്നും രോഹിണി വ്യക്തമാക്കി. അഭിനയത്തിൽ ഭഗതിനെ പോലെ ഏറെ പ്രശംസകൾ നേടിയ നടൻ തന്നെയാണ് രഘുവരനും. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.